പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമ്പിളി ദേവി. നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകാൻ താരത്തിന് ആയിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ അമ്പിളിയുടെ കുടുംബവിശേഷങ്ങളായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത്. രണ്ടാം ഭർത്താവ് ആദിത്യൻ ചേനുമായി അമ്പിളി വേർപിരിഞ്ഞതും ഇരുവരും തമ്മിലുള്ള ആരോപണങ്ങളുമാണ് സോഷ്യൽ മീഡിയ ഏച്ചു പിടിച്ചത്. വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന് മക്കൾക്കൊപ്പം സന്തുഷ്ട ജീവിതം നയിച്ചു വരികയാണ് അമ്പിളി. കഴിഞ്ഞ ദിവസം ഇളയമകൻ അർജുന്റെ ജന്മദിനമാണ് അമ്പിളി ദേവിയും കുടുംബവും ഒരുമിച്ച് ആഘോഷിച്ചത്. മക്കളുടെ കൂടെയുള്ള ചിത്രങ്ങൾ നടി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ തന്റെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷമാണ് അമ്പിളി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ചോദിച്ചുകൊണ്ടാണ് നടി വന്നത്. 2019 ആദിത്യൻ ചേനും അമ്പിളി ദേവിയും തമ്മിൽ വിവാഹിതരാവുന്നത്. ആ വർഷം തന്നെ നവംബറിൽ അമ്പിളി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. ആദ്യ ബന്ധത്തിലുള്ള മകൻ അമർനാഥും അമ്പിളിയുടെ കൂടെയായിരുന്നു. അങ്ങനെ മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴാണ് ആദിത്യനുമായി പ്രശ്നത്തിലാണെന്ന വിവരം പുറത്തുവരുന്നത്. വൈകാതെ അദ്ദേഹം മറ്റൊരു ബന്ധത്തിലാണെന്ന അടക്കം അമ്പിളി ദേവി വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ അമ്പിളിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആദിത്യനും എത്തിയിരുന്നു. ഇതിനിടെയിലാണ് നവംബർ 20 മകന്റെ രണ്ടാം ജന്മദിനം ആഘോഷിച്ചത്. ആ സന്തോഷത്തിന് പിന്നാലെ താൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എന്ന വാർത്തയാണ് അമ്പിളി ദേവി ഇപ്പോൾ പങ്കുവച്ചത്. മകന്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യ വീഡിയോയിലൂടെ പറയുന്നത്. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സന്തോഷകരമായ നിമിഷമാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നവംബർ 20 അർജുൻ മോന്റെ രണ്ടാമത്തെ ജന്മദിനമായിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചേർന്ന് ഒരു കേക്ക് മുറിച്ച് അടക്കമുള്ള ആഘോഷമാണ്. ഓൺലൈനിൽ നിന്ന് മക്കൾക്കുള്ള ഡ്രസ്സ് എടുത്തു. എന്റെ ചേച്ചിയും മക്കളും ചേർന്ന് കേക്കും മറ്റു ആഘോഷങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തു. അന്നൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് വിചാരിച്ചിരുന്നില്ല. എന്നാൽ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് മക്കളുടെ ഫോട്ടോസ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് കണ്ടിട്ട് മോളാണോ, മോളുടെ പേരെന്താണ്, ആ പെൺകുട്ടി ഏതാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. മൂത്തയാൾ അമർനാഥ്, രണ്ടാമത്തെ ആൾ അർജുൻ. ഇളയമോന്റെ മുടി പഴനിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ടായിരുന്നു. കോവിഡ് കാരണം പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. മുടി കണ്ണിൽ വീഴുന്നത് കൊണ്ടാണ് അത് കെട്ടിവെച്ചു കൊടുത്തത്. അത് കണ്ടിട്ടാണ് എല്ലാവരും പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചത്. എന്നാൽ തനിക്ക് രണ്ട് ആൺകുട്ടികളാണെന്ന് അമ്പിളി ദേവി പറയുന്നു. എത്ര പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും തളരാതെ മുന്നോട്ട് പോകാനാണ് അമ്പിളി ദേവിയോട് ആരാധകർ പറയുന്നത്. കേരളക്കര മുഴുവൻ അമ്പിളിയോടൊപ്പമുണ്ട്. പണ്ടേ ഒരിത്തിരി ഇഷ്ടമാണ്, ഇപ്പോഴും ഒരു കുറവുമില്ല. ആരെന്ത് പറഞ്ഞാലും കാര്യമാക്കേണ്ട, അമ്പിളി ചേച്ചിയുടെ കൂടെ എല്ലാ പ്രേക്ഷകരും ഉണ്ടാകും. ഇനിയുള്ള നാളുകൾ സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കും. ചേച്ചി ഇനിയുള്ള ജീവിതം സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നന്നായി പോകട്ടെ എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്നും പറയുന്നു. ചേച്ചിക്കും കുഞ്ഞുങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നു. നല്ല സംരംഭമാണ് തുടങ്ങിയത്, കഴിയുന്നതുപോലെ കാണാൻ ശ്രമിക്കാം, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് അമ്പിളി ദേവിയുടെ വീഡിയോയിൽ താഴെ വരുന്നത്. അതേസമയം അമ്പിളിയെ വിമർശിച്ചും ഒരു കൂട്ടർ എത്തുന്നുണ്ട്. ആദിത്യനുമായി നടന്ന സംഭവങ്ങളെ കുറിച്ച് തന്നെയാണ് ഇക്കൂട്ടർ കമന്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, ഇത് തന്നെയാണോ പണി, എന്തിനാണ് കുടുംബകാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നത്, മതിയാക്കിക്കൂടെ എന്ന് തുടങ്ങി വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇത്തരക്കാർക്ക് അമ്പിളിയുടെ ആരാധകർ തന്നെ മറുപടിയും നൽകുന്നുണ്ട്. Thank you.